ശബരിമല സുപ്രീം കോടതി വിധി തിടുക്കപ്പെട്ട് നടപ്പിലാക്കിയതിലൂടെ വിവാദ ചുഴിയിലകപ്പെട്ട LDF സർക്കാർ കിഫ്ബി ഓർച്ചയിൽ ആടി ഉലഞ്ഞു നിൽക്കുമ്പോഴാണ് ആശ്വാസമായി പാലാക്കാരുടെ ജനപിന്തുണ. ശബരിമലയോട് അടുത്തു കിടക്കുന്ന പാലായിലെ ഉപതെരഞ്ഞെടുപ്പ് വിജയം സർക്കാരിനും LDFനും CPMനും വലിയ ആശ്വാസമാണ്. സർക്കാരിനെതിരെ പ്രതിപക്ഷം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ പാലായിലെ വിജയം സഹായകമാകും. UDFനും കേരള കോൺഗ്രസിനും മാത്രമല്ല BJPക്കും NSSനും പാലായിലെ പരാജയം തിരിച്ചടിയാണ്. ശബരിമല വിഷയം സർക്കാരിനും CPMനും എതിരെ വലിയ പ്രതിരോധം തീർത്തത് ഇവരായിരുന്നു. ശബരിമല വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ LDFന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിന് കാരണമെന്ന് UDFും മാധ്യമങ്ങളും വിമർശിച്ചപ്പോഴും CPM അത് അംഗീകരിച്ചിരുന്നില്ല. ശബരിമല കാരണം കുറച്ചേറെ വോട്ടുകൾ നഷ്ടപ്പെട്ടുവെന്ന് മാത്രമാണ് അവർ വിലയിരുത്തിയത്. അത് ശരിവെക്കുന്നതാണ് പാലായിലെ തെരഞ്ഞെടുപ്പ് ഫലം. ശബരിമല താൽക്കാലിക പ്രതിഭാസമായിരുന്നെന്ന് ഒട്ടേറെ അയ്യപ്പ ഭക്തരുടെ പാലായിലെ ജനവിധി വ്യക്തമാക്കുന്നു. UDFും BJPയും ശബരിമല പ്രചരണ വിഷയമാക്കിയെങ്കിലും ഇത്തവണ അത് ഏശിയില്ല. കഴിഞ്ഞ തവണ 24,000 വോട്ട് ലഭിച്ച BJPക്ക് ഇത്തവണ 15,000 താഴെ വോട്ടുകളെ ലഭിച്ചുള്ളൂ. LDFനും UDFനും എതിരെ ശക്തമായി നിന്ന പൂഞ്ഞാർ MLA PC ജോർജിനും പാലായിൽ കാര്യമായി ഒന്നും ചെയ്യാനായില്ല. ഇക്കാര്യം വോട്ടെടുപ്പിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമായിരുന്നില്ലെന്നായിരുന്നു PCയുടെ ആക്ഷേപം. കഴിഞ്ഞ തവണ മത്സരിച്ച ഹരി തന്നെയാണ് ഇത്തവണയും മത്സരിച്ചത്. എന്നിട്ടും വോട്ട് വിഹിതം കുറഞ്ഞത് NDA ക്യാമ്പിനെ ഞെട്ടിച്ചു. കാരണം PC ജോർജിനെ കൂടാതെ PC തോമസും അവർക്കൊപ്പം ഉണ്ടായിരുന്നിട്ടും ന്യൂനപക്ഷ മേഖലയിൽ കാര്യമായ ചലനം സൃഷ്ടിക്കാനായില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാരും മറ്റ് LDF നേതാക്കളും പാലായിൽ ക്യാമ്പ് ചെയ്താണ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അതിന്റെ ഗുണവും കേരള കോൺഗ്രസിലെ തമ്മിലടിയും മാണി സി കാപ്പന് മുതൽക്കൂട്ടായി. ശബരിമലയ്ക്ക് പിന്നാലെ അഴിമതി ആരോപണങ്ങളാണ് LDF സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നത്. കിഫ്ബിയിലും കിയാലിലും CAGയുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിംഗ് നടത്താതെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടക്കുന്നതെന്ന് UDFും പ്രതിപക്ഷ നേതാവും ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ ഓഡിറ്റിംഗ് നടത്തുന്നത് വഴി കോടിക്കണക്കിന് രൂപയുടെ പൊതുപണം കൊള്ളയടിക്കുകയാണെന്ന് പ്രതിപക്ഷവും സാമൂഹ്യ പ്രവർത്തകരും ആരോപിക്കുകയാണ്. 2 ആഴ്ചയിലധികമായി ഇത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം തൽക്കാലം രക്ഷപ്പെടാൻ പാലായിലെ വിജയം ആശ്വാസവും വട്ടിയൂർക്കാവ്, മഞ്ചേശ്വരം, എറണാകുളം, അരൂർ, കോന്നി ഉപതെരഞ്ഞെടുപ്പുകളിലെ പ്രചരണത്തിനുള്ള ഊർജവുമാകും എന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.